ഗാസയിൽ മരണതാണ്ഡവമാടുകയാണ് ഇസ്രായേൽ. ഹമാസ് പോരാളികളെ വധിക്കാനെന്ന പേരിൽ ഗാസയിൽ എത്തിയ ഇസ്രായേൽ കൊല്ലുന്നത് പാവപ്പെട്ട ജനങ്ങളെ, പിഞ്ചു കുട്ടികളെ, ഗർഭിണികളെ ഒക്കെ, വയസ്സായ ജനങ്ങളെ, രോഗികളെ ഒക്കെ കൊന്നൊടുക്കുന്നു, അഭയാർത്ഥികളെ കൊന്നൊടുക്കുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും ഇപ്പോൾ പോകുന്നത് ഇറാൻ്റെ നിലപാടിലേക്കാണ്. ഇസ്രായേലിനെതിരെ ഹമാസിനൊപ്പം ഹിസ്ബുള്ളയും യുദ്ധം പ്രഖ്യാപിച്ചു. ഹൂതി വിമതർ യുദ്ധം പ്രഖ്യാപിച്ചു. ഇസ്ലാമിക് ജിഹാദ് യുദ്ധം പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ള അടക്കമുള്ള സകല സൈനിക കേന്ദ്രങ്ങളും സകല മുസ്ലിം സൈനിക കേന്ദ്രങ്ങളും ഇസ്രായേലിനെതിരെ അമർഷത്തിലാണ്. അവർ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. അവർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഇറാനാണ്. ഇറാൻ്റെ റിമോട്ട് കൺട്രോളിലാണ് ഇസ്രായേലിൻ്റെ ഭാവി. കാരണം ഇറാൻ റിമോട്ട് കൺട്രോൾ കൊണ്ട് ഹിസ്ബുള്ളയെയും ഹൂതി ഉമ്മതരെയും ഇസ്ലാമിക് ജിഹാദിനെയും ഒക്കെ നിയന്ത്രിക്കുന്നു. അവർക്ക് ആയുധങ്ങൾ നൽകുന്നു. അവർക്ക് ഇസ്രായേലിനെതിരെ പോരാടാനുള്ള കരുത്ത് നൽകുന്നു. ഹമാസ് ഇസ്രായേലിനെതിരെ വീറോടെ ചെറുത്ത് നിൽക്കുന്നത് ഇറാൻ്റെ ആയുധങ്ങൾ കൊണ്ടാണ്. ഇറാൻ നിർമ്മിത മിസൈലുകളും ഉത്തര കൊറിയൻ നിർമ്മിത മിസൈലുകളും റഷ്യൻ നിർമ്മിത മിസൈലുകളും ഒക്കെ ഹമാസിൻ്റെ പക്കലുണ്ട്. തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന് അവർ ഇസ്രായേലിനെതിരെ ഒളിപ്പോർ നടത്തുന്നു. ഒളിപ്പോർ നടത്തുമ്പോൾ ഇസ്രായേലിന് അവരെ തിരിച്ചടിക്കാനുള്ള സാവകാശം നഷ്ടപ്പെടുന്നു. ഇരച്ചെത്തിയ ഇസ്രായേൽ സൈനികർ ഇപ്പോൾ ഗാസയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇസ്രായേലിനോട് നരഹത്യ അവസാനിപ്പിക്കാൻ യു എൻ അടക്കമുള്ളവർ അഭ്യർത്ഥിച്ചിട്ടും അവർ നരഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്നു. നരഹത്യ എന്നല്ല ഇതിന് പറയേണ്ടത്, മുസ്ലിം വംശഹത്യ എന്നാണ്. ഈ സാഹചര്യത്തിൽ ഇറാനാണ് ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഹിസ്ബുള്ളയും ഹമാസും ഇസ്ലാമിക് ജിഹാദും ഹൂതി വിമതരും ഒക്കെ ഇറാൻ പറയുന്നത് കേൾക്കും. ഇറാൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് അവർ ഇറാൻ പറയുന്നത് കേൾക്കുക മാത്രമല്ല അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഇറാൻ്റെ സൈനിക ശക്തിയുടെ പുറമേയുള്ള കരുത്താണ് ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഇസ്ലാമിക് ജിഹാദും ഒക്കെ. അവർ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ കരുതുള്ളി ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ നിലപാടുകൾ ഇപ്പോൾ വളരെ പ്രസക്തമായി മാറുന്നു. ഇസ്രായേലിനെ ഇറാൻ ഡയറക്റ്റായിട്ട് നേരിട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഹമാസിനെ ആക്രമിക്കാനെന്ന പേരിൽ ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയാൽ തങ്ങൾക്ക് നോക്കിയിരിക്കാനാവില്ല എന്നും ഇസ്രായേലിനെ തകർക്കുമെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഗാസ ഇസ്രായേലി സൈനികരുടെ ദുരന്തഭൂമിയായി, മൃതഭൂമിയായി, മൃതദേഹങ്ങൾ കൊണ്ട് നിറയുന്ന ശ്മശാന ഭൂമിയായി മാറുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അറബ് ലീഗ് ഉച്ചകോടി ചേർന്നപ്പോൾ ഇറാൻ്റെ അഭിപ്രായമായിരുന്നു അവിടെ ശ്രദ്ധിക്കപ്പെട്ടത്. അറബ് ലീഗ് ഇസ്രായേലിനോട് വെടിനിർത്തലിന് അഭ്യർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ അഭ്യർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമില്ലെന്നും വെടിനിർത്തുവാൻ തിരിച്ച് ആക്രമണമാണ് വേണ്ടതെന്നും ഇറാൻ പറഞ്ഞു. അറബ് ലീഗിലെ രാജ്യങ്ങളെല്ലാം ഇറാൻ്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു. അതിനൊപ്പം സായുധ സംഘങ്ങൾ, ഇറാൻ നിയന്ത്രിക്കുന്ന സായുധ സംഘങ്ങൾ ഒരുപാടുണ്ട്. ആ സായുധ സംഘങ്ങളിൽ പ്രധാനം ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഇസ്ലാമിക് ജിഹാദുമാണ്. ഇവരുടെ കയ്യിലൊക്കെ അത്യന്താധുനിക ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഇസ്രായേലിനെതിരെ പോർവിളി നടത്തുന്നത്. എന്തായാലും ഇറാൻ്റെ തീരുമാനം എന്താണ് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ യുദ്ധവിദഗ്ധർ തലപുകഞ്ഞ് ആലോചിക്കുന്നത്. ഹമാസിനെ കീഴടക്കാനെന്ന പേരിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി. ഒരു മാസത്തിലേറെയായിട്ടും ഇസ്രായേലിന് കാര്യമായ ഒരു വിജയം നേടാൻ ആയിട്ടില്ല. അതാണ് ഇസ്രായേലിനെ ആകെ മൊത്തം അവതാളത്തിലാക്കിയിരിക്കുന്നത്. ഒരു കാര്യമായ ഒരു വിജയം, വടക്കൻ ഗാസ പിടിച്ചെടുത്തു എന്ന് പറയുന്നു, പക്ഷേ അവിടെ യുദ്ധം നടക്കുകയാണ്. തെക്കൻ ഗാസയിലേക്ക് കടന്നു എന്ന് പറയുന്നു, അവിടെയും യുദ്ധം നടക്കുകയാണ്. ലെബണൻ അതിർത്തിയിൽ ഹിസ്ബുള്ള താവളങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുന്നു, അതിനും കൃത്യമായ തെളിവില്ല. ഇസ്രായേൽ ഒരുപാട് അവകാശവാദങ്ങൾ പറയുന്നുണ്ട് ഹമാസിൻ്റെ നേതാക്കളെ വധിച്ചുവെന്നൊക്കെ. ഈ ഹമാസിൻ്റെ നേതാക്കൾ ഗാസയിൽ മാത്രമല്ല ഉള്ളത്, ലോകമെമ്പാടും ഹമാസിൻ്റെ നേതാക്കളുണ്ട്. അവരെ വധിച്ചുവെന്ന് പറയാൻ ഇസ്രായേലിന് കഴിയില്ല. ഹമാസ് ഗാസയെ കേന്ദ്രീകരിച്ചുള്ള സംഘടനയാണെങ്കിലും ലോകമെമ്പാടും അവർക്ക് അനുയായികളുണ്ട്. അവർക്ക് അവരുടെ നേതാക്കൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവരുടെ നേതാക്കളെ കൊല്ലുന്നത്, കൊന്നൊടുക്കിയെന്നൊക്കെ അവകാശവാദം പുറപ്പെടുവിക്കുന്നത് എന്നറിയില്ല. എന്തായാലും ഹമാസ് വർദ്ധിത വീര്യത്തോടുകൂടി ഇസ്രായേലിൻ്റെ പോരാട്ടത്തെ, ഇസ്രായേലിൻ്റെ മരണതാണ്ഡവത്തെ പ്രതിരോധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. പലപ്പോഴും ഇറാൻ ഇസ്രായേലിന് കടുത്ത ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പുകളൊന്നും ഇസ്രായേൽ വകവയ്ക്കുന്നില്ല. ഹമാസ് ആകട്ടെ ധീരതയോടെ പോരാടുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ഭാവി എന്തെന്ന് തീരുമാനിക്കുന്നത് ഇറാനാണെന്ന് വ്യക്തം. കാരണം ഈ മൂന്ന് സൈനിക ശക്തികൾ, ഹിസ്ബുള്ള, ഇസ്ലാമിക് ജിഹാദ്, ഹൂതി വിമതർ, ഈ മൂന്ന് സൈനിക ശക്തികൾ ഇറാൻ്റെ റിമോട്ട് കൺട്രോളിലാണ്. അവർ ഇറാൻ റിമോട്ട് കൺട്രോൾ എന്ന് അമർത്തിയാൽ അവർ പൂർണ്ണമായും യുദ്ധത്തിന് സജ്ജരാകും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഈ യുദ്ധത്തോടുകൂടി
ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോടുകൂടി ഇറാൻ ഒരു വൻശക്തിയായി മാറുകയാണ്. ഇറാൻ്റെ തീരുമാനങ്ങൾക്ക് ഇറാൻ്റെ പ്രവർത്തനങ്ങൾക്ക് കയ്യടി ലഭിക്കുകയാണ് പശ്ചിമേഷ്യയിലും അറബ് രാജ്യങ്ങൾക്കിടയിലും.